വിഷു ഒക്കെ ആയില്ലേ, അതുകൊണ്ട് ഞാനിന്നൊരു കണിക്കൊന്നയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനീ കണിക്കൊന്ന എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മളൊക്കെ വലിച്ചെറിയുന്നൊരു വേസ്റ്റ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് പിസ്തയുടെ തോടാണ് കേട്ടോ. എന്നാൽ നമുക്ക് അത് വെച്ച് ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായി ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൽ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. ഇത് ഞാൻ ഈ കമ്പിയുടെ മുകൾ ഭാഗത്ത് മാത്രമേ ചുറ്റിയെടുക്കുന്നുള്ളൂ. ഇതുപോലെ പശ തേച്ച് ആ കമ്പിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ തന്നെ മതി. അടുത്തതായി ഞാനിവിടെ കുറച്ച് പിസ്തത്തോട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഈ കമ്പിയിൽ ഇതൊന്ന് ഫ്ലവറാക്കി ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഗ്ലൂഗണ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ആദ്യം ഞാൻ ഒരു വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വിരിഞ്ഞ ഫ്ലവർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു കുറച്ച് വിരിഞ്ഞൊരു മൊട്ടിൻ്റെ രൂപത്തിലുള്ളതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പർ ചുറ്റിയതുപോലെ ഈ കമ്പിയിലും ഞാൻ ടിഷ്യൂ പേപ്പർ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ഈ തോട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മൊട്ടിൻ്റെ രൂപത്തിൽ കിട്ടാനാണ് ഇതിങ്ങനെ മുകളിലോട്ട് ചെരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ട ഇത് ഒരു കുറച്ച് വിരിഞ്ഞൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടിയത്. ഇനി നമുക്കൊരു മുട്ടുണ്ടാക്കിയെടുക്കാം. അതിനായി രണ്ട് തോടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്കൊരു പിസ്ത എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. നടുവിൽ ആ കമ്പി വെച്ചതിന് ശേഷം ഒരു പിസ്തയുടെ അതേ രൂപത്തിൽ ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പിസ്തത്തോട് വെച്ചുള്ള മുട്ടും ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കുറച്ച് മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. ആ ചെറിയ മുട്ട് ഞാൻ ഈ കമ്പിയിൽ ടിഷ്യൂ പേപ്പർ ചുറ്റിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് ഈ കമ്പിയിൽ ഒരു ബഡ്സിൻ്റെ കനത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചെറിയ ബഡ്സ് കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ ബഡ്സ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം തണ്ടിൽ ഈ ഗ്രീൻ ടാപ്പ് വെച്ചൊന്ന് ചുറ്റിയെടുക്കാം. ഇതിൽ പശയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ ഓൾറെഡി ഒരു പശ ഉള്ളതാണ്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാലേ ഇനി ഞാനിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ തണ്ടിലും ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോ കളർ വെച്ച് ഇതിൻ്റെ ഫ്ലവറിലൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അടുത്തതായി ഞാൻ ഈ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഫ്ലവറിൻ്റെ അടിയിലും ഉൾഭാഗത്തൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഈ ബഡിൻ്റെ അടിഭാഗത്ത് ഗ്രീൻ ടാപ്പ് വരുന്ന ഭാഗത്തായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഫ്ലവറിൻ്റെ ആ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവറിൻ്റെ ഉൾഭാഗത്തും നമുക്ക് ഈ ഗ്രീൻ ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണിക്കൊന്നയുടെ ഉൾഭാഗത്തും ചെറിയൊരു ഗ്രീനിഷ് എഫക്റ്റ് ഉള്ളതല്ലേ, അത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻ്റൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
ഇതുപോലെ കുറച്ച് അധികം ഫ്ലവർ കൂടി ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ കമ്പിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഫ്ലവർ വലുപ്പം അനുസരിച്ച് വേണം കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ. വിരിഞ്ഞ ഫ്ലവർ മുകൾ ഭാഗത്തും അതിൻ്റെ താഴേക്കും ഇങ്ങനെ വലുപ്പം കുറഞ്ഞ അടിയിൽ മുട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ വലുപ്പം അനുസരിച്ച് ഗ്രീൻ ടൈപ്പ് വെച്ച് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. രണ്ട് ഫ്ലവർ വീതം ഒന്നിച്ച് വെച്ചാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത്. അടുത്തതായി വീണ്ടും രണ്ട് ഫ്ലവർ ഒന്നിച്ച് ഈ കമ്പിയിൽ വെച്ച് ഗ്രീൻ ടൈപ്പ് വെച്ച് ചുറ്റിയെടുക്കാം. അങ്ങനെ ഈ എല്ലാ ഫ്ലവറും ഇതിൽ നമുക്കൊന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇതേ രീതിയിൽ ഈ ഫ്ലവറും ബഡുമൊക്കെ നമുക്ക് ഈ കമ്പിയിൽ താഴോട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ പിസ്താഷെല്ലിൽ വെച്ചുണ്ടാക്കിയ എല്ലാ ഫ്ലവറും ഇതിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചുണ്ടാക്കിയ ഈ മുട്ടുകൾ കൂടി ഇതിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. നമ്മുടെ കണിക്കൊന്നൻ്റെ പണിയിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കണിക്കൊന്നല്ലായിട്ട് വിഷു ആരും ആഘോഷിക്കാതിരിക്കണ്ട. ഇതുപോലെ ഒരുപാട് എണ്ണ ഉണ്ടാക്കി ഇങ്ങനെ ഒരുമിച്ച് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ എൻ്റെ ഈ കണിക്കൊന്നയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ല നല്ല ക്രാഫ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.